നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്യുന്നത് തെറ്റാണെന്ന് നിനക്കറിയാം, അവര് ചെയ്യുന്നത് തെറ്റാണ് പാപമാണ് നിനക്കറിയാം, എന്നിട്ട് തിരുത്തി കൊടുക്കാത്ത വാപ്പ, ആ തെറ്റിനെ നിസാരമായി കാണുന്ന നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിനക്ക് താടിയുണ്ട്, നിനക്ക് തഴമ്പുണ്ട്, നീ ഹാജിയാരാ, കമ്മറ്റിക്കാരനാ, ആലിമ അല്ലെങ്കിൽ ആരുമാകട്ടെ, നിന്റെ ഭാര്യയും നിന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്തി കൊടുക്കുകയില്ല, ആ തെറ്റിനെ നിസാരമാക്കി നീ കണ്ടാൽ നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അല്ലാഹു നാളെ നിന്നെ രക്ഷപ്പെടുത്തില്ല, നിന്നെ പിടിച്ചു നിർത്തുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ നല്ല ആൾക്കാരാ, നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കും, നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കും, നമ്മൾ പള്ളിയിൽ അസറിന് പോയാൽ മഗ്രിബിന് പോയാൽ പിന്നെ ഇശാ കഴിഞ്ഞിട്ടേ വരൂ, നമ്മൾ അത്രയ്ക്കും നല്ല ആൾക്കാരാ, പക്ഷെ നമ്മുടെ മക്കള് നിസ്കരിക്കുമോ, നമ്മുടെ ഭാര്യമാര് നിസ്കരിക്കുമോ, നമ്മൾ പരിഗണിക്കാറുണ്ടോ? നബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, രാവിലെ ഒരാള് സുബഹിക്ക് വേണ്ടി പള്ളിയിലേക്ക് പോകാൻ എഴുന്നേറ്റു, ആ സമയത്ത് അവൻ ഒളിവെടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ അവന്റെ ഭാര്യ കിടന്നു ഉറങ്ങുകയാ, അവന്റെ ഭാര്യ കിടന്നുറങ്ങുകയാ, ആ ഒളിവെടുത്തിട്ട് കയ്യിലിരിക്കുന്ന വെള്ളം കൊണ്ട് ആ ഭാര്യയുടെ മുഖത്ത് കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് വിളിച്ചുണർത്തുന്ന പെണ്ണിന് അല്ലെങ്കിൽ വിളിച്ചുണർത്തുന്ന ഭർത്താവിന് സ്വർഗത്തിലൊരു വീട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവരാണ് ഞാനും നിങ്ങളും. അത് ഏത് വിഷയമാകട്ടെ, നിസ്കാരത്തിന്റെ വിഷയമാകട്ടെ, വസ്ത്രധാരണയാകട്ടെ, ഏതാണെങ്കിലും നമ്മൾ കണ്ടാ തിരുത്തൂല, നമ്മൾ കണ്ടാ തിരുത്തി കൊടുക്കുന്നില്ല. നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ ബാപ്പാ, നിങ്ങളുടെ മക്കള് നിസ്കരിക്കുമോ ഉപ്പാ? നീ രാവിലെ സുബഹിക്ക് പള്ളിയിൽ വരുന്നവനല്ലേ, നീ സുബഹി നിസ്കരിക്കാ, പള്ളിയിലേക്ക് കടന്നു വരുമ്പോ നിന്റെ റൂമിന്റെ അടുത്ത റൂമിലല്ലേ നിന്റെ പ്രായപൂർത്തിയായ മകൻ കിടക്കുന്നത്, അവന് നിസ്കാരം നിർബന്ധമാണല്ലോ, അവന് നിസ്കാരം നിർബന്ധമാണല്ലോ. അല്ലാഹുവേ, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാണ്. 10 വയസ്സുള്ളവൻ നിസ്കരിച്ചില്ലെങ്കിൽ അവനെ തല്ലി നമസ്കരിപ്പിക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അടക്ക മദ്രസയിൽ പഠിക്കുന്നവരാ, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണോന്ന് പഠിച്ചവരാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ല ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. തല്ലാൻ വേണ്ടി അങ്ങോട്ട് പോയി നോക്കിക്കേ, കമ്പുപെടുത്തിട്ട് മക്കളെ തല്ലാൻ പോയാ മക്കള് വാപ്പാനെ നോക്കിയിട്ട് ചിരിക്കും. എന്തിനെന്നറിയോ, പണ്ടൊരുത്തൻ ഹജ്ജിന് പോയിട്ട് ജംറയിൽ കല്ലെറിയുകയാ, ഷെയ്ത്താനെ കല്ലെറിയാണല്ലോ ജംറയില്, കല്ലെറിയുമ്പോ ഷെയ്ത്താൻ ചോദിക്കുന്നുണ്ട്, അളിയാ നീ എന്നെ എറിയുന്നോടാന്ന്. എന്ന് പറഞ്ഞതുപോലെ വാപ്പയെങ്ങാണ് മക്കളെ തല്ലാ വടിയെടുത്തോണ്ട് പോയാ മക്കള് വാപ്പാനോട് പറയും, ആദ്യം വാപ്പ ഒന്ന് പള്ളി പോ, പിന്നെ എന്നെ തല്ലാൻ വാ. എന്റെ പ്രിയപ്പെട്ടവര്, ഇന്നത്തെ അവസ്ഥ ഏതാ? മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടാല് വാപ്പമാര് തിരുത്തി കൊടുക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നീ വലിയ ഹാജിയാരാണെന്നും കമ്മറ്റിക്കാരനാണെന്നും പ്രസിഡന്റാണെന്നും പറഞ്ഞൊരു കാര്യമില്ല. നീ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നിന്റെ മക്കളെ രക്ഷപ്പെടുത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്, നിന്റെ ഭാര്യ അദബ് പഠിപ്പിക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്. അവളുടെ ഔറത്ത് മറയ്ക്കുന്നത് ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഭയം തോന്നുകയാണ്. ഇന്നത്തെ യുവതലമുറയുടെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്. കൊച്ചുകുട്ടികൾ പോലും ഉമ്മമാര് പറയുന്നതനുസരിക്കുന്നില്ല, വാപ്പമാര് പറയുന്നതനുസരിക്കുന്നില്ല. അതാ അവരുടെ മുടിയുടെ കോലം കണ്ടിട്ടുണ്ടോ? പഠിച്ചവനെ മുടി വളർത്തിയിട്ട് നടക്കുകയാണ്, മുടി വെട്ടുന്നില്ല, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. ഉസ്താദേ, പറയുന്നത് 25 വയസ്സുകാരനെ കുറിച്ചല്ല, 10 വയസ്സുള്ള അല്ലെങ്കിൽ 11 വയസ്സുള്ള മകനെ കുറിച്ച് പറയുകയാണ്. ഇന്നത്തെ ചെറുപ്പക്കാർ
കാരുടെ അവസ്ഥ എന്തെന്നറിയുമോ? കീറിയ പാൻറ് ധരിച്ചുകൊണ്ട് നടക്കുകയാണ്. മോനെ, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്തല്ലേ ചെറുപ്പക്കാരാ? ഇന്ന് കീറിയ പാൻറ് ധരിച്ചുകൊണ്ട് നടക്കുന്ന യുവതലമുറ പടച്ചവനെ ഇന്ന് തലതിരിഞ്ഞു പോയടോ. ഇന്നത്തെ യുവത്വത്തിന്റെ അവസ്ഥ എന്താണ്? പടച്ചവനെ, ഇന്നലെയാണ് മലപ്പുറം ജില്ലയിലാണെന്ന് തോന്നുന്നു, അള്ളാഹുവേ, ഒരു ചെറുപ്പക്കാരൻ കട ഉദ്ഘാടനത്തിന് വേണ്ടി കടന്നു വരുമ്പോ അവനെ കാണാൻ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് വരുന്നവർ പ്രായമുള്ളവരല്ല. പഠിക്കണം മുപ്പമാര്, പഠിക്കണം ഉമ്മമാര്. തൊപ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കട ഉദ്ഘാടനത്തിന് വേണ്ടി കടന്നു വന്നപ്പോ അവന് വേണ്ടി ജൈവിളിക്കാൻ ഓടിക്കൂടിയത് മുഴുവനും ആരാണെന്നറിയോ? അച്ഛവനെ, 18 വയസ്സ്, 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള കുട്ടികള്, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കള് വരെ അവന് വേണ്ടി ജൈവിളിക്കുകയാണ്. ഈ വന്നത് മഹാനല്ലടോ. അവനാരാണ്? അവന്റെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയുമല്ലോ. ഇതാണ് ഇന്നത്തെ യുവതലമുറയുടെ അവസ്ഥ. ആരും തിരുത്താനില്ലല്ലോ, ആരും അവരുടെ തെറ്റ് തിരുത്തി കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് വാപ്പമാരോട് പറയുകയാ, നീ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പാ, മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയോ? അല്ലാഹു നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ മക്കള്. ആ മക്കളെ നല്ലതുപോലെ വസ്ത്രം ധരിപ്പിക്കൂ. ആ മക്കളെ അതോടുകൂടി നടക്കാൻ പഠിപ്പിക്കൂ. നീയാണ് അവരുടെ ഗുരുനാഥൻ. നീ ചെറിയ വീടി എടുക്കുന്നത്, അതാ മകളുടെ വീടിയ ഉമ്മ എടുക്കുന്നു. എല്ലാവരും ലൈക്ക് തണ്ടുകയാണ്. ഷെയർ ചെയ്യണേ, എനിക്ക് ലൈക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് യുവത്വം ഇങ്ങനെ എരന്നുകൊണ്ട് നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വാപ്പാ, ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുന്നത് നല്ല സ്വഭാവമല്ല. നിന്റെ ഭാര്യ തലമറയ്ക്കാറില്ല. നിങ്ങളുടെ മക്കൾ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുകയാണ് എന്തേ അതിന് നിങ്ങളാരും ഒരു പ്രാധാന്യം കൊടുക്കാത്തത്? അത് നിസാര പാപമാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? ഒരു വാപ്പ എങ്ങനെയാകണമെന്നറിയോ? ഒരു ഭർത്താവ് എങ്ങനെയാകണമെന്നറിയോ? തലമറയ്ക്കുന്നതും മറയ്ക്കാത്തതും അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന ഭർത്താവേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബാ, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെയോ? വലയാ റസൂലല്ലാ, പറഞ്ഞു തന്നാലും നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. ഇന്ന് വയത് കഴിഞ്ഞു പോവുകയാണ്. അവസാനം ദുആ ചെയ്തിട്ട് എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അതാ നടന്നു പോകുന്ന വഴിയിൽ ഒരു കമ്പ് കിടക്കുകയാണ്, ഒരു കല്ല് കിടക്കുകയാണ്, ഒരു കുപ്പി കിടക്കുകയാണ്. അല്ലാഹുവേ, ആ വഴിയിൽ കിടക്കുന്ന കമ്പ് നീയൊന്ന് എടുത്തു മാറ്റിയാ, ആ കല്ലൊന്ന് നീ എടുത്തു മാറ്റിയാ, അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സ്വഹാബത്തിന് വലിയ സന്തോഷമായി, സ്വഹാബത്തിന് വലിയ സന്തോഷമായി. രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? സ്വഹാബത്തേ, നരകത്തിലേക്ക് പെട്ടെന്ന് വീഴുന്ന ഒരു പാപം പറഞ്ഞു തരാ. നരകത്തിലേക്ക് പെട്ടെന്ന് വീഴുന്ന ഒരു പാപം പറഞ്ഞു തരട്ടെ. ഉദാഹരണം പറഞ്ഞതെന്തെന്നറിയുമോ? പറഞ്ഞാൽ അനുസരിക്കാത്ത മൃഗമുണ്ടല്ലോ, കയറ് പൊട്ടിച്ചിട്ട് ഓടുന്നത് പോലെ നരകത്തിലേക്ക് വീഴുന്ന പാപമാ. അല്ലാഹുവേ, ആരാണെന്നറിയുമോ? ആ പാപം ഏതാണെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമിനോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവരല്ലേ? ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും കാണാതെ അറിയാത്ത ആരുമില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവരാണ്. ഒരു സൂറത്തെങ്കിലും നിനക്കറിയുമല്ലോ. ഒരായത്ത് പഠിച്ച ഉമ്മാ ഓർമ്മയുണ്ടോ? ഉമ്മാ, ആ പഠിച്ച സൂറത്ത് നിനക്ക് ഓർമ്മയുണ്ടോ?
ആ പഠിച്ച ആയത്ത് നിനക്ക് ഓർമ്മയുണ്ടോ? മുപ്പതാമത്തെ ജുസുവിലെ ഒരുപാട് സൂറത്തുകൾ കാണാതെ പഠിച്ചവരല്ലേ? ഓർമ്മയുണ്ടോ പെങ്ങളെ? ഓർമ്മയുണ്ടോ പെങ്ങളെ? ഓർമ്മയില്ലെങ്കില് നബിതങ്ങള് പറയുന്ന സ്വഹാബ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന പാപമേതെന്നറിയോ? അത് അല്ലാന്റെ ഖുർആൻ പഠിച്ചിട്ടും മറന്നു കളയല. അതൊരു സൂറത്താകട്ടെ ഒരായത്താകട്ടെ, പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ടും മറന്നു കളഞ്ഞവരാ നമ്മള്. സമയമില്ലല്ലോ, നമുക്ക് സമയമില്ലല്ലോ, ഒന്നോതാ സമയമില്ലല്ലോ, അതൊക്കെ ഒന്നോതിയെടുക്കാ സമയമില്ലല്ലോ, അതൊക്കെ ഉസ്താദന്മാരുടെ പണിയല്ലേ, നമുക്കത് നിസാരമല്ലേ സഹോദരാ? അത് നിസാരമല്ലേ സഹോദരാ? നമുക്കതിന്റെ വിലയറിയുന്നില്ല, മഹത്വമറിയുന്നില്ല. എല്ലാവരുടെ വീട്ടിലും ഖുർആനുണ്ട്, അതാരെങ്കിലും മരിക്കുമ്പോ എടുക്കുന്ന ഗ്രന്ഥമായി മാറിയല്ലോ, റമദാനിൽ മാത്രം എടുക്കാനുള്ള ഗ്രന്ഥമായി മാറിയല്ലോ. പെങ്ങളെ, നിനക്കാ ഖുർആനിനെ കുറിച്ചറിയാനട്ടാ, നിനക്കാ ഖുർആനിനെ കുറിച്ചറിയാനട്ടാ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ആ ഖുർആൻ എങ്ങാടം അല്ലാഹു ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയം നിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു. അതാണ് ഖുർആനിന്റെ മഹത്വം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ടും മറന്നു കളഞ്ഞാൽ നീ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് നബി തങ്ങളവിടെന്ന് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിൽ ഇരിക്കുന്നവർ വിചാരിക്കും, ഉസ്താദേ എനിക്ക് ഖുർആൻ പഠിച്ചിട്ടില്ല, ഓതാൻ അറിയില്ല, ഞാനൊരു സൂറത്ത് പോലും പഠിച്ചിട്ടില്ല. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾ ഖുർആൻ കേൾക്കുന്നവരാ, അല്ലാന്റെ ഖുർആൻ കേൾക്കാത്ത ആരുമില്ല, അല്ലാടെ ഖുർആൻ കേൾക്കാത്ത ആരുമില്ല. എല്ലാവരും കേട്ടവരാ, എല്ലാരും കേട്ടവരാ. ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയാനുള്ളതല്ല അല്ലാന്റെ ഖുർആൻ. നിങ്ങൾ കളിയാക്കും, ഉസ്താദന്മാർക്ക് പിരിക്കാനുള്ളതാണെന്ന് കരുതിയോ? അല്ല പെങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് നിന്റെ മുമ്പിൽ ഓതപ്പെട്ടിട്ട് ആ ആയത്ത് നീ കേട്ടിട്ട് അതിനെ നീ ആദരിച്ചില്ലെങ്കിൽ, അതിനെ നീ പരിഗണിച്ചില്ലെങ്കിൽ അല്ലാഹു നിന്നെ വെറുതെ വിടില്ല. നിന്റെ ജീവിതം ഇങ്ങനെ തകരാറുള്ള കാരണമെന്താ? ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, നീ സാമ്പത്തികമായി തകർന്നു പോയില്ലേ? നിന്റെ കച്ചവടം മുഴുവനും തകർന്നില്ലേ? സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി നീയൊക്കെ തകർന്നു പോയില്ലേ? ഇന്ന് പണമില്ലല്ലോ, പഴയതുപോലെ സന്തോഷമില്ലല്ലോ, പഴയതുപോലെ സമാധാനമില്ലല്ലോ. പഠിച്ചവന് ഈ സദസ്സിൽ നെളിഞ്ഞിരിക്കുന്ന വാപ്പമാരോട് ചോദിക്കട്ടെ, നിനക്ക് രണ്ട് നില വീടുണ്ടല്ലോ, ആവശ്യത്തിന് പണമുണ്ടല്ലോ, ധരിക്കാൻ വസ്ത്രമുണ്ടല്ലോ, സഞ്ചരിക്കാൻ വാഹനമുണ്ടല്ലോ, കൂടെ കിടക്കാൻ ഭാര്യയുണ്ടല്ലോ, നിനക്ക് അല്ലാഹു മൂന്നും നാലും മക്കളെ തന്നിട്ടുണ്ടല്ലോ, അല്ലാഹു എല്ലാം നിനക്ക് നൽകി, എന്നിട്ടും നീ പറയുന്ന ഉസ്താദേ മരിച്ചാ മതി, ഉസ്താദ് മരിക്കാൻ തോന്നുകയാ? പെങ്ങളെ, അല്ല നിനക്കെല്ലാം തന്നില്ലേ? എത്ര ഭവൻ സ്വർണമുണ്ടെന്ന് നിനക്കറിയില്ല, എത്ര ജോഡി വസ്ത്രമുണ്ടെന്ന് നിനക്കറിയില്ല. അതാ നിനക്ക് താമസിക്കാ മൂന്നും നാലും നിലയതാ, അഞ്ചും റൂമുകൾ നിനക്ക് വീട്ടിലുണ്ടല്ലോ, ഒരുപാട് സമ്പത്തുണ്ട്, തിന്നാനുണ്ട്, ധരിക്കാനുണ്ട്, അല്ലയെല്ലാം നിനക്ക് നൽകി, എന്നിട്ടും നീ പറയുന്ന ഉസ്താദേ മക്കളെ ഓർത്തിട്ടാ ആഹ്റം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം കാരണമാ? എന്തേതിന്റെ കാരണമെന്നറിയോ? അല്ലാഹു നിന്നെ തകർക്കാനുള്ള കാരണം പറയാ, അല്ല നിന്നെയൊക്കെ തകർക്കാനുള്ള കാരണം പറയാ, നിന്റെ ജീവിതത്തിൽ ഇത്രയും നഷ്ടം വരാനുള്ള കാരണം എന്താ? അല്ലാഹുവേ
അതിന്റെ കാരണമെന്തെന്നറിയോ? പരിശുദ്ധമായ ഖുർആനിനെ നീ പരിഹസിച്ചതിന് അല്ലാഹു തന്ന ശിക്ഷയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തതിന് റബ്ബു നിനക്ക് തന്ന ശിക്ഷയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്നെ അല്ലാഹു തകർത്തു കളയും. സാമ്പത്തികമായി റബ്ബു നിന്നെ തകർക്കുകയാണ്, നിന്റെ കച്ചവടങ്ങൾ അല്ലാഹു തകർക്കുകയാണ്, വലിയ നഷ്ടങ്ങളിലേക്ക് അല്ലാഹു നിന്നെ എത്തിക്കുകയാണ്. മെഴുകുതിരി ഉരുകുന്നത് പോലെ ഇന്ന് നിന്റെ ജീവിതം ഉരുകുകയാണ്. സമാധാനമില്ല, സന്തോഷമില്ല, എല്ലാം തകർന്നു പോയല്ലോ. ഇനി അതുമാത്രമല്ല, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ فنسيتها وكذلك اليوم تنسى. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന ചിലർ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവന്റെ കണ്ണ് കാണുന്നില്ല, അവന്റെ ചെവി കേൾക്കുന്നില്ല, അന്ധനെ പോലെ തടയുകയാണ്, അന്ധനെ പോലെ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. നീ തന്നെ റബ്ബിനോട് ചോദിക്കുകയാ, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ. അല്ലാഹുവേ, ദുനിയാവിൽ ജീവിക്കുമ്പോ എന്റെ കണ്ണ് കാണുമായിരുന്നു, എന്റെ ചെവി കേൾക്കുമായിരുന്നു, ഇന്നെന്തു പറ്റി പടച്ചവരെ? കണ്ണ് കാണുന്നില്ല റബ്ബേ, ചെവി കേൾക്കുന്നില്ല റബ്ബേ, എന്തു പറ്റി പടച്ചവന്? അല്ലാഹ് പറയുകയാ, കാല കദാലിക അതതുക നീ അല്ലാഹുവിന്റെ കലാമ് പരിഗണിച്ചില്ലല്ലോ, എന്റെ ഖുർആനിനെ പരിഗണിച്ചില്ലല്ലോ. നീ അതിന് സാരമാക്കി തള്ളിയവനല്ലേ, പൊട്ടം കളിച്ചവനല്ലേ, കേൾക്കാത്തവനെ പോലെ നടന്നവനല്ലേ. നാളെ പരലോകത്ത് നാണം കെടുത്തിയിട്ട് അല്ലാഹു കൊണ്ടുവരികയാണ്. അരയാ കള്ളു കുടിച്ചവനെയല്ല, വ്യഭിചരിച്ചവനെയല്ല, പലിശ തിന്നവനെയല്ല, നിസ്കരിക്കാത്തവനെയല്ല, സിറുക്ക് ചെയ്തവനെയല്ല, ഖുർആൻ പഠിച്ചവനെയല്ല, ഖുർആൻ പഠിപ്പിക്കുന്നവനെയല്ല. പിന്നെ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമ് കേട്ടിട്ട് ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളഞ്ഞ വാപ്പാ, നിന്നെ നാളെ പരലോകത്ത് അല്ലാഹു നാണം കെടുത്തുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ കളിക്കല്ല ഖുർആനിനോട്, നിങ്ങൾ ആദരിക്ക്, നിങ്ങൾ ബഹുമാനിക്ക്, അതിന് നൽകേണ്ട സ്ഥാനം കൊടുക്ക്. അല്ലാഹുവേ, ഖുർആനിന്റെ തണലിൽ നീ ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാ നിങ്ങൾ, ഓർമ്മയുണ്ടല്ലോ. ഖുർആനിലെ ഒരു സൂറത്തോ ഒരായത്തോ പഠിച്ചിട്ട് മറന്ന അവൻ നരകത്തിലേക്ക് വീണു പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇത് കേൾക്കുമ്പോ മുത്തല്ലിങ്ങൾ വിചാരിക്കും, വാപ്പ ഇനി ഞാൻ പഠിക്കണില്ല. ഇപ്പൊ പഠിക്കുന്ന മക്കള് വിചാരിക്കും, പടച്ചോനെ നിങ്ങൾ പഠിക്കാൻ പറഞ്ഞതല്ലട മക്കളെ, അത് വേറെ, അത് വേറെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ച മറക്കൂല. നിങ്ങൾ അല്ലാന്റെ ഖുർആൻ പഠിച്ചോ, അല്ലാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ട് അല്ലാ നിങ്ങനെ തിരഞ്ഞെടുത്തെ. നിന്റെ വീട്ടിൽ എത്രയോ മക്കളുണ്ട്, ആ മക്കളേതാ ഖുർആൻ നിനക്ക് അറിയാഞ്ഞിട്ടാ. ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ഖുർആനിലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഹാഫിൽ എന്ന് പറഞ്ഞാൽ, ഒരാൾ ഹാഫിൽ ആയി കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ ഖുർആനിലെ ഒരായത്തോതി അവൻ ബാക്കി ഓതും, ഒരായത്തോതിയ ബാക്കി ഓതും. ഏത് സൂറത്താന്നേലും പറയാൻ പറ്റത്തില്ല, ഏത് ആയത്താന്ന് അറിയാൻ പറ്റില്ല. ഓതും, അത് അല്ലാഹു തരുന്ന ഒരു കഴിവാണ്, അത് അല്ല തരുന്ന ഒരു അനുഗ്രഹമാണ്. അല്ലാഹു നമ്മുടെ മക്കളെ ഹാഫു നിങ്ങളാക്കി തരുമാറാകട്ടെ. അല്ലാഹു ഹാഫു നിങ്ങളാക്കി തരുമാറാകട്ടെ. ഇവിടെ ഇഫുൽ ഉണ്ടോ ഉസ്താദ്? ഇഫുൽ ഉണ്ടോ? ഇവിടെ മുത്തലിങ്ങളി കൊച്ചുമക്കളൊക്കെ നിങ്ങളൊക്കെ ഹാഫിളാകണം. ഹാഫിളായ രക്ഷപ്പെട്ടടാ മക്കളെ. ആലിമിനെക്കാളും പവർ ഹാഫിളിന്. അൽഹംദുലില്ലാ, ഹാഫിളിങ്ങളാകണം. 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യമുണ്ടെന്ന ഹാഫിളിന് അല്ലാഹു ഹാഫിളാകാൻ ഭാഗ്യം തിരുമാറാകട്ടെ. അമീൻ പറ. നിസാരമാണോ? ഒരു ഹാഫിളിനെ തൊടണമെങ്കിൽ ഒതുവെടുക്കണം. ആരെ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരു മകനെ തൊടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്, ഒതുവെടുക്കണമെന്ന് ഹാഫിളിനെ തൊടണമെങ്കിൽ.
അത്രയ്ക്കും പവറാ. അതാണ് ഹാഫിദ്. നിങ്ങളെ നിസാരമായി കാണേണ്ട കാര്യമൊന്നുമല്ല. ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സ്ഥാനമാണ്. അൽഹംദുലില്ലാ, വലിയ മഹത്വമാണ്. ഒരു ഒരു 10-ാം ക്ലാസ്സിലൊക്കെ എ പ്ലസ് വാങ്ങിച്ച ഫ്ലക്സ് ബുക്ക് എന്തൊക്കെ ഇല്ലേ? 10-ാം ക്ലാസ്സിലൊക്കെ എ പ്ലസ് വാങ്ങിച്ച എന്തുമില്ല, അത്ഭുതമാ. ഈ എ പ്ലസ് വാങ്ങിച്ച കുട്ടിയോട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് എടുത്തു കൊടുത്തിട്ട് ഒന്ന് പഠിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, എ പ്ലസ് വാങ്ങിച്ചവരെ ഞാൻ നിസ്സാരമാക്കുന്നൊന്നുമില്ല. ഈ എ പ്ലസ് ഒക്കെ വാങ്ങിച്ചു വലിയ ബുദ്ധിയുണ്ടെന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തിയിട്ട് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടായത്തുണ്ട്, യുസീകുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയിൻ എന്ന് തുടങ്ങുന്ന രണ്ടായത്തുണ്ട്. ഈ ആയത്തെടുത്ത് കൈ കൊടുത്തിട്ട് ഒരു ദിവസം കൊണ്ട് കാണാതെ പഠിച്ചു തരാൻ പറഞ്ഞാൽ പറ്റുമോ? വേണ്ട. ഖുർആനിലൊരു ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായന്തും ബിദൈനിൻ ഇലാ അജലി മുസമ്മ. ഒരു പേജുണ്ട്. ഈ എ പ്ലസ് വാങ്ങിച്ച മകന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ ഒരു പേജൊന്ന് കാണാതെ പഠിച്ചു തരാന്ന് പറഞ്ഞാൽ അപ്പ അറിയാം അവന് ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ അത്രയ്ക്കും മഹത്വമുള്ളതാ. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ പഠിച്ചിട്ടും മറന്നാൽ അത് വലിയ പാപമാ. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഖുർആൻ പഠിച്ചവരാ, ഓതിയെടുത്തോ? ആ പഠിച്ച സൂറത്തുകളൊക്കെ ഓതിയെടുക്ക്. രണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ കേട്ടാൽ അത് നീ പരിഗണിക്കണം. പാട്ടല്ല, സംഗീതമല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ അതിനെ നീ പരിഗണിക്ക്, ആദരിക്ക്, ബഹുമാനിക്ക്. ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നത്? കച്ചവടമൊക്കെ പോയി. സമാധാനമുണ്ടോ ഇന്ന് മനുഷ്യന്? ഇന്ന് സമാധാനമുണ്ടോ? ഉസ്താദന്മാരെ കാണുമ്പോ പറയും, തങ്ങന്മാരെ കാണുമ്പോ പറയും, ഉസ്താദെ ആകെ പ്രശ്നമാ, പ്രയാസമാ, വീട്ടിൽ സമാധാനമില്ല, ഭാര്യയും ഭർത്താവും കീരിയും പാമ്പിനെ പോലെ തല്ലുന്നു, കൂടപ്പുറപ്പുകൾ ഇന്ത്യയും പാകിസ്ഥാനെ പോലെ തല്ലുന്നു, ഉസ്താദെ സമാധാനമില്ല, വറക്കത്തില്ല, നഷ്ടമാ, ദാരിദ്ര്യമാ, പ്രയാസമാ, എന്ത് കാരണം? എല്ലാവരും പറയുന്നത് പ്രയാസത്തെ കുറിച്ചാ. എന്നിട്ട് ഉസ്താദിനെ കാണുമ്പോ ചോദിക്കും, ഉസ്താദെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുള്ളത് കൊണ്ടാണോ? കന്നിമൂലയ്ക്ക് ഒരു കുഴപ്പമില്ല ചങ്ങാതി. ഉസ്താദെ വാതിൽ ഇവിടെ വെച്ചത് കൊണ്ടാണോ? ജനൽ ഇവിടെ വന്നത് കൊണ്ടാണോ? ബാത്റൂം ഇവിടെ വന്നത് കൊണ്ടാണോ? അടുക്കള അവിടെ വന്നത് കൊണ്ടാണോ? ഇതൊന്നും അല്ലടോ പ്രശ്നം. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താ? അത് കന്നിമൂലയല്ല. കന്നിമൂല ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, കന്നിമൂലയൊക്കെ ഉണ്ട്. അത് വീട് വെക്കുന്നതിന് മുമ്പ് നോക്കണമായിരുന്നു. അടുക്കള നേരെ വെക്കേണ്ടത് വീട് വെക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം വെച്ചതിന് ശേഷം കടന്ന് കറങ്ങിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അഞ്ച് കാര്യങ്ങൾ കരയും, അഞ്ച് കാര്യങ്ങൾ ഭൂമിയിൽ ഇരുന്ന് കരയും. ആ കരച്ചില് നല്ലതല്ല. ആ അഞ്ച് കണ്ണുനീര് നമ്മളെ തകർത്ത് കളയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിബിധങ്ങൾ പഠിപ്പിക്കുന്നു, അഞ്ച് കാര്യങ്ങൾ ഭൂമിയിൽ ഇരുന്ന് കരയും. ആ അഞ്ച് കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നത്തിന്റെ കാരണം ഞാൻ പറയാം. വീട്ടിൽ ഖുർആൻ ഉള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വീട്ടിൽ ഖുർആൻ ഉള്ളവരൊക്കെ നല്ലപോലെ ബുക്ക്. അള്ളാഹുവെ, ഈ കൈപൊക്കിയവർക്ക് നീ സ്വർഗം കൊടുക്കണേ. അള്ളാഹുവെ, നീ ഖുർആനിന്റെ തണലിൽ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം കൊടുക്കണേ. അല്ലാ, എല്ലാവരുടെ വീട്ടിലും ഖുർആൻ ഉണ്ടോ? കൈപൊക്കിക്കേ. ആ ഇനി താഴ്ത്തിക്കേ. ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവര് മാത്രം ഒന്ന് കൈപൊക്കിക്കേ. അവിടെ പോയി, അവിടെ പലരും പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ മനസ്സിലായോ വീട്ടിലെ പ്രശ്നം എന്താണെന്ന്? ഒരു വീട്ടിൽ ഖുർആൻ ഉണ്ട്, ആ വീട്ടുകാർ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. എന്ത് കരയും? എന്ത് കരയും? ഉറക്കപ്പുറം എന്ത് കരയും? ആ ഖുർആൻ കരഞ്ഞ പിന്നെ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവോ? ഉണ്ടാവോ? സമാധാനം ഉണ്ടാവോ? ആരാ കരഞ്ഞത്? അല്ലാന്റെ കലാം. അല്ലാന്റെ വിശുദ്ധമായ ഖുർആൻ നിന്റെ വീടിന്റെ അലമാരിക്കകത്തിരുന്ന് കരയുകയാ. ആ കണ്ണുനീര് വീഴുന്ന കാലത്തോളം നിന്റെ വീട്ടിൽ സമാധാനം കിട്ടൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ സമാധാനം കിട്ടണമെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ആ ഖുർആൻ എടുത്തു വെച്ച് തുടക്ക് ഉമ്മ കൊടുത്ത്, വേറൊന്നുമില്ല, കഞ്ഞിയും പയറുമായിരുന്നെങ്കിലും ആ വീട്ടിൽ സമാധാനവും സന്തോഷവും സ്നേഹവും റഹ്മത്തും ബറക്കത്തും എല്ലാം ഉണ്ടായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പത്തെ വീട്ടിലുണ്ടോ? ഇല്ല. ഇപ്പൊ അന്നത്തേനെക്കാളും വലിയ വീട്, ഒരുപാട് വികസനങ്ങളുള്ള നിന്റെ വീട്, AC റൂം, കട്ടില്, ഫാന് എല്ലാം ഉണ്ട്. സമാധാനം ഉണ്ടോ? ഭാര്യയെ കണ്ടു കഴിഞ്ഞാ പടച്ചവനെ പോയി. അല്ലാഹു ആലം. പടച്ചവൻ എടാ പോന്നില്ലടാ, വീട്ടിൽ പോന്നില്ലടാ, 10 മണിയായി വീട്ടിൽ പോകുന്നില്ലേ? ഏ പോണില്ല. കാരണം എന്തേ? അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഉസ്താദേ, സമാധാനമില്ല. വീടെന്ന് പറഞ്ഞാൽ എന്താ?
എന്താ വീടെന്ന് പറഞ്ഞ എന്തിനാ വീട് കിട്ടുന്നത്? വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കുമ്പോൾ അല്ലാഹു ജഅല ലകും മിൻ ബുയൂതികും സകന, വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ആ ഊട്ടി പോയാലും കൊടൈക്കനാൽ പോയാലും ബാംഗ്ലൂർ പോയാലും മൈസൂർ പോയാലും എവിടെ പോയാലും നീ പറയുന്ന എന്തേ, വീടെത്തിയാൽ മതി പടച്ചവനെ സമാധാനം കിട്ടുവാൻ. വീട് സമാധാനം തരുന്ന ഒരിടമാ, പക്ഷെ ഇന്ന് നമ്മുടെ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, കാരണം സമാധാനം അവിടെ കിട്ടുന്നില്ല. അല്ലാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് പഴയ വീട്ടിൽ ഇത്ര സമാധാനം എവിടെ നിന്ന് കിട്ടിയേ? നിങ്ങൾ ആലോചിക്കുന്ന ആകെ രണ്ട് മക്കളേ ഉള്ളൂ, നീ ഉറക്കമില്ലാതെ കിടന്ന് കഷ്ടപ്പെടുകയാ, എന്നാ വാപ്പ പിരിവെടുത്തിട്ടാണോ പെങ്ങളെ കെട്ടിച്ച്? അല്ല. എന്റെ പറക്കത്തെന്തേ എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം നമ്മുടെ ഉമ്മ. മരിച്ചവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് കുളിച്ചൊരുങ്ങിയിട്ട് വരും, ഒന്നുമൊക്കെ എടുത്ത് നിസ്കാര പായിൽ വന്നിരുന്നിട്ട് ഉമ്മ പറയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇതൊരു മനോഹരമായ ദിക്ര, ഉമ്മ അത് പറയുന്ന കേൾക്കാൻ നല്ല രസവാ. മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉമ്മ മന്ദിരം നീ ദിക്ര പറയും, എന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കും. അപ്പോഴാണ് മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുന്നത്. ഉമ്മ ബാങ്കിന്റെ ജവാബൊക്കെ പറഞ്ഞു, എഴുന്നേറ്റ് മഗ്രിബ് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മ പരിശുദ്ധമായ ഖുർആൻ എടുക്കും, എന്നിട്ട് ആ നിസ്കാര പായിലിരുന്നിട്ട് സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, അഞ്ച് സൂറത്തുകൾ നമ്മുടെ ഉമ്മ ഓതുമായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമ്മുടെ ഉമ്മ ഈ അഞ്ച് സൂറത്ത് ഓതും മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ, ഇന്ന് നമ്മുടെ ഉണ്ടോ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറയുക. ഉസ്മാൻ തങ്ങളുടെ ചരിത്രമുണ്ടല്ലോ, മഹാനായ മഹാനായ ഉസ്മാൻ തങ്ങള്, ഇബ്നു മസ്ഊദ് ആണോ ഇബ്നു അബ്ബാസ് തങ്ങളാണെന്ന് തോന്നുന്നു, ആരോ മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോൾ കുറച്ച് പണം കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് പെമ്മക്കളല്ലേ, നീ ഒന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ലല്ലോ, മക്കൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവരുടെ ജീവിതത്തിന് വേണ്ടി കുറച്ച് പൈസ കൊണ്ടു കൊടുത്തപ്പോ സഹാബി ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, എനിക്ക് പൈസ വേണ്ട, നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല, എന്റെ പെൺകുട്ടികൾക്ക് ഞാനത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അവരുടെ കാര്യത്തിൽ പേടിയില്ല. അല്ലാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. പാപ്പാ വീട്ടിൽ ചെന്നിട്ട് പെൺമക്കളോട് സൂറത്തുൽ വാഖിയ പഠിപ്പിക്ക്. ഈ സൂറത്ത് നിന്റെ മക്കളെ പഠിപ്പിച്ചിട്ട് വീട്ടിലെ നിയമമാക്ക്. മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഈ വീടിനകത്ത് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്തിരിക്കണം, ഒന്നുകിൽ നിന്റെ ഭാര്യ അല്ലെങ്കിൽ നിന്റെ മക്കൾ. ഇത് നിർബന്ധമാക്കണം നിന്റെ വീട്ടിൽ, അപ്പോഴാ നീ വാപ്പയാകുന്നത്, അപ്പോഴാണ് നീ വാപ്പയാകുന്നത്. നീ അങ്ങനെ ചെയ്താൽ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും യാചിക്കേണ്ടി വരില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ട്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൽ മുൽക്ക്, എന്താ പ്രതിഫലം? അത് ഖബറിൽ പോകുമ്പോൾ അറിയാം. ആ സൂറത്തിന്റെ പ്രതിഫലം അറിയണമെങ്കിൽ പള്ളിപ്പറമ്പിൽ പോകണം, അവിടെ പോകുമ്പോ അറിയാം ആ സൂറത്തിന്റെ പ്രതിഫലം എന്താണെന്ന്. സ്വഹാബി യാത്ര കഴിഞ്ഞു വരുമ്പോ രാത്രി ഒരു സ്ഥലത്ത് കിടന്നുറങ്ങി, ഉറങ്ങിക്കഴിയുമ്പോൾ ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടു, ചാടി എഴുന്നേറ്റ് വെളിയിൽ ഇറങ്ങി നോക്കി, ആരെയും കാണുന്നില്ല, കയറി കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ പിന്നെയും ഖുർആൻ കേട്ടു, ചാടി എഴുന്നേറ്റ് പുറത്തു നോക്കി, ആരെയും കാണുന്നില്ല. സഹാബി മൂന്നാമതും വന്ന് കിടന്നുറങ്ങി, അപ്പോഴാണ് ഖുർആൻ കേൾക്കുന്നത്. സഹാബിക്ക് മനസ്സിലായി, ഞാൻ കിടക്കുന്നത് ഖബറിന്റെ മുകളില, എന്റെ അടിയിൽ കിടക്കുന്ന ഖബറിനകത്തിരുന്നിട്ടാ ഖുർആൻ ഓതുന്നേ. പേടിച്ച് നബി തങ്ങളുടെ മുമ്പിലേക്ക് ചെന്നു, വളരെ അത്ഭുതത്തോടു കൂടി ഇത് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതിന് ഇത്ര അത്ഭുതം എന്താ? സൂറത്തുൽ മുൽക്ക് നിന്റെ ഖബറിൽ പ്രയോജനം ചെയ്യുമെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. സൂറത്തുർ റഹ്മാൻ ഓതു വീട്ടിൽ, നീ സൂറത്തുർ റഹ്മാൻ വീട്ടിലിരുന്ന് ഓത്, അല്ലാഹുവിന്റെ മലക്കുകൾ വരും നിങ്ങളുടെ വീട്ടിൽ. ഉസ്താദന്മാരല്ല, തങ്ങന്മാരല്ല, അള്ളാഹുവിന്റെ മലക്കുകൾ വരും നിന്റെ വീട്ടിൽ ദുആ ചെയ്യാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉസ്താദെ ഹജ്ജിന് പോകണം, ഉസ്താദെ ഉംറയ്ക്ക് പോകണം, ആഗ്രഹം പറയുന്ന ഉമ്മ ദിവസവും ഹജ്ജ് ചെയ്ത കൂലി വേണോ? സൂറത്തുൽ സജദ പാരായണം ചെയ്യേ. മൂന്ന് വരി മൂന്ന് പേജല്ലേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, സൂറത്തു സജദ നീ പാരായണം ചെയ്യ്, നിനക്ക് ഉംറ ചെയ്ത കൂലിയുണ്ട്. സൂറത്തു യാസീൻ എന്തിനു വേണ്ടി ഓതിയോ അല്ലാഹു അത് തരുമെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി.
സൂറത്തു യാസീനെ പാരായണം ചെയ്യ്. ആ സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ അവന്റെ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമുക്ക് ഖുർആൻ ഓതാം, ഖുർആൻ പഠിക്കാം, ഖുർആനിനെ ബഹുമാനിക്കാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി പറഞ്ഞു തരാം. സ്വർഗം വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ, അല്ലാഹുവേ ഈ കൈപൊക്കി എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ, മരിക്കുമ്പോ സ്വർഗം കണ്ടു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ, ആ കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ, ആ കൈപൊക്കാത്തവനെ നന്നാക്കണേ പഠിച്ചവനെ. പൈസ ഒന്നും ചോദിച്ചില്ല, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോന്ന് വെച്ചപ്പോ അവൻ എങ്ങനെ നിൽക്കുക, ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കെ. അപ്പൊ വേണോന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം, ഓതുവോ? ഒരു സൂറത്ത് പറഞ്ഞു തരാം, ഓതുവോ? ഈ സൂറത്ത് ഓതിയാ നിനക്ക് സ്വർഗം കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വലിയ ബക്കറൊന്നുമല്ല, പേടിക്കണ്ട, വലിയ സൂറത്തൊന്നുമല്ല, പത്തായത്തുകൾ മാത്രമുള്ള ഒരു ചെറിയ സൂറത്ത്, ഒരു ചെറിയ സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ സൂറത്ത് നീ പാരായണം ചെയ്താൽ നീ രക്ഷപ്പെടും, നീ സ്വർഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ഓതിക്കൂടെ, ഇൻഷാല്ലാ ഓതിക്കൂടെ, ഉറക്കവര് ഇൻഷാല്ലാ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓതിക്കൂടെ? ഓതൂല്ലേ? പറ ഓതൂല്ലേ? അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏത് സൂറത്ത്? ഏത് സൂറത്ത്? പണ്ട് നമ്മുടെ ഉമ്മ വീടിനകത്തിരുന്ന മഗ്രിബിന്റെ നമസ്കാരം കഴിഞ്ഞിട്ട് വഴിയിലൂടെ നടന്നു പോയാ ഖുർആൻ കേൾക്കാം. പണ്ട് വഴിയിലൂടെ നടന്നു പോയാ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കാം മഗ്രിബിന് ശേഷം. ഇന്ന് റോഡിലൂടെ നടന്നു നോക്കിക്കേ, ഇന്ന് നിങ്ങൾ റോഡിലൂടെ നടന്നു നോക്കിക്കേ, പടച്ചവനെ സീരിയലിന്റെ ശബ്ദം കേൾക്കാം ഇന്ന് വീടുകളിൽ. ഹാജി ആരും ഇരുന്ന് ടി വി കാണുക, സീരിയൽ കാണുക. പണ്ട് പെണ്ണുങ്ങൾ മാത്രമേ സീരിയല് കാണൂ, ഇപ്പൊ ആണുങ്ങളും കാണും. മക്കള് കഞ്ചാവിനടിമ, മയക്കുമരുന്നിനടിമ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രായമുള്ള ഉമ്മായും വാപ്പായും സീരിയലിന്റെ അടിമകളാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇരുന്ന് കരയുടോ പെണ്ണുങ്ങള്, നിങ്ങൾ ഇന്ന് ഉമ്മമാരിരുന്ന് കരയുകയാ. സീരിയല് കണ്ടിട്ട് കരയുന്ന ഉമ്മമാർ, സിനിമ കണ്ടിട്ട് കരയുന്ന ഉപ്പമാർ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വഹാബികൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്തിന്റെ ഇടയിലേക്ക് നബി തങ്ങളെ കടന്നു ചെന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു സഹാബിയോട് ഖുർആൻ ഓതാൻ, നബി തങ്ങൾ പറഞ്ഞു ഖുർആൻ ഓതാൻ. ആ സ്വഹാബി ചോദിച്ചു, ഏത് സൂറത്തോതണം നബിയേ, ഏത് സൂറത്തോതണം നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ സൂറത്തു തക്കാസുർ പാരായണം ചെയ്യൂ. അല്ലാഹുവിന്റെ പ്രവാചകനെ പെടെന്ന് പറയുമ്പോ സ്വഹാബി അൽഹാകുമുത്തക്കാസുർ ഹത്താ സൂറത്തുൽ മഖാബിർ, നബിതങ്ങളുടെ മുമ്പിലിരുന്ന് സൂറത്തു തക്കാസുർ പാരായണം ചെയ്യുകയാണ്. നബിതങ്ങൾ കരയുകയാ, അല്ലാന്റെ റസൂലിരുന്ന് കരയുകയാ. നബിതങ്ങളുടെ കണ്ണുനീര് താടി രോമത്തിലൂടെ ഒഴുകുകയാണ്. ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബാ നിങ്ങൾ എന്തേ കരയാത്തത്, നിങ്ങൾ എന്തേ കരയാത്തത്? യാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ടാമതുമോതാ ഓതാൻ തുടങ്ങി. നബിതങ്ങൾ കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ കരയുന്നത് കണ്ടപ്പോ സഹാബാക്കളിൽ ചിലര് കരയുകയാണ്, ചിലര് കരഞ്ഞു, ചിലര് കരഞ്ഞില്ല. സൂറത്ത് ഓതിക്കഴിഞ്ഞപ്പോ കരയാത്തവരോട് ചോദിച്ചു, സഹാബത്തെ നിങ്ങൾ എന്തേ കരയാത്തത്? കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാന്റെ റസൂൽ പറഞ്ഞു, സഹാബാ കരയണം സഹാബാ.
വിധങ്ങള് പറയുകയാ. കരയണം സഹാബ, ഈ സൂറത്ത് ഓതുമ്പോ കരയണം സഹാബ. കരച്ചില് വരുന്നില്ലേ? ഫൈല്ലം തബുക്കൂ ഫതബാകൂ, കരയുന്നവരെ പോലെ അഭിനയിക്കണേ, കരയുന്നവരെ പോലെ അഭിനയിക്കണേ. വയലുകൾ കാമെന്നവരോട് പറയുകയാട് അൽഹാകു മുത്തകാസുറു സുറത്തുമുൽ മഖാബിറു കല്ല സൗഫ തഅലമൂന സുമ്മ കല്ല സൗഫ തഅലമൂന കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീന ലതറബുന്ന ജഹീമ സുമ്മ ലതറബുന്നഹ ഐന യഖീന ثم لا تسألن يومئذ النعيم. അറിയാത്തവരില്ലല്ലോ, അറിയാത്തവരില്ലല്ലോ. കൊച്ചുമക്കൾക്ക് വരെ അറിയുന്ന സൂറത്താണല്ലോ. ഓതുപ്പാ, ഓതു പെങ്ങളെ, കരമോളെ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയണേ, കരച്ചല് വരുന്നില്ലേ? അഭിനയിക്കണേ സഹാബ. അതുകൊണ്ട് എന്റെ ഉപ്പമാരോട് പറയുകയാണ്, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഖുർആനോത് സീരിയല് കണ്ട് കരയല്ലേ, സീരിയല് കണ്ട് കരയല്ലേ. എങ്ങനെ കരയാൻ പറ്റുന്ന ഉമ്മാ, നീ മുസ്ലിം അല്ലേ ഉമ്മാ? ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയുവോ? അല്ലാഹുവേ, 40 കൊല്ലം അല്ലാനെ പേടിച്ച് നടന്നിട്ട്, 40ഉം 50ഉം വയസ്സുവരെ അല്ലാനെ ഭയന്ന് ജീവിച്ചിട്ട് അവസാനം മരണത്തിന്റെ സമയമെത്തിയപ്പോ സീരിയലിന്റെ മുമ്പിലിരുന്ന് കരയുന്ന ഉമ്മാ, അടിച്ചു പൊളിക്കണ്ട പ്രായം മുഴുവനും അല്ലാഹനെ പേടിച്ച് ജീവിച്ചിട്ട് അവസാനം മരണത്തിന്റെ സമയമെത്തിയപ്പോ നീ സീരിയല് കണ്ട് കരയുന്നില്ലേ ഉമ്മാ? സീരിയല് കണ്ട് കരയുന്ന ഉപ്പമാരെ, നിങ്ങൾക്ക് എന്തു പറ്റി? ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഈ സൂറത്തോത് ഭാര്യയോട് പറ, പെണ്ണേ നീ അല്ലാന്റെ ഖുർആനോത്, ഭാര്യയോട് പറയണം ഖുർആനോതാര്, എന്നിട്ട് ഭർത്താവ് ഇരുന്ന് കരയണം. ഭാര്യ ഓതുന്നത് ഭർത്താവ് കേൾക്കണം, ഭർത്താവ് ഓതുന്നത് ഭാര്യ കേൾക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹറിന്റെ മഹർ കൊടുക്കാ സമയത്ത്, കല്യാണത്തിന്റെ സമയത്ത് നാട്ടുകാരുടെ മുമ്പിൽ അഭിമാനത്തോടെ ഖുർആൻ മഹർ കൊടുക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, മോനെ അതിലൊന്നും ഒരു കാര്യമില്ലടാ, അങ്ങനെ കൊടുക്കാനുള്ളതല്ല ഖുർആൻ, അങ്ങനെ കൊടുക്കാനുള്ളതല്ല ഖുർആൻ. ഭാര്യയും ഭർത്താവും ആരെന്നറിയോ? നിങ്ങൾക്ക് ഞാനൊരു ഭാര്യയെയും ഭർത്താവിനെയും പറഞ്ഞു തരട്ടെ. എന്റെ പുതിയ തലമുറ പഠിക്കാറ്, എന്റെ യുവാക്കള് പഠിക്കാറ്, എന്റെ യുവതികൾ പഠിക്കാ, നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. അല്ലാഹുവേ, റബീഅത്ത് ഇബ്നു ഹൈസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അല്ലാനവല്ലാത്ത പേടിയ, അല്ലാനവല്ലാത്ത ഭയന്ന് ജീവിച്ച ചെറുപ്പക്കാരനാ. വിവാഹം കഴിച്ചിട്ടില്ല, റബിയ കല്യാണം കഴിച്ചിട്ടില്ല. അവിടെ നിന്ന് ഒരിക്കൽ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുമ്പോ റബീഅത്ത് ഇബ്നു ഹൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ, എന്റെ സ്വർഗത്തിലെ ഭാര്യ എനിക്കൊന്ന് കാണണം തമ്പുരാനെ, എന്റെ സ്വർഗത്തിലെ ഭാര്യ എനിക്കൊന്ന് കാണണം തമ്പുരാരെ. ദുനിയാവിലെ ഭാര്യയല്ല, ദുനിയാവിലെ ഭാര്യയല്ല, എന്റെ സ്വർഗത്തിലെ മണവാട്ടി എനിക്കൊന്ന് കാണണം തമ്പുരാനെ, എനിക്കൊന്ന് കാണിച്ചു തരണേ. അല്ലാ, റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അങ്ങനെ കിടന്നുറങ്ങുമ്പോ തന്റെ സ്വർഗത്തിലെ മണവാട്ടി അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ സ്വർഗത്തിലെ മണവാട്ടി അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ. ആരെയാണ് കാണിച്ചു കൊടുത്തതെന്നറിയുവോ? മഹ്ദി മൈമൂന,
മൈമൂനയാണ് അല്ലാഹുവേ സ്വർഗ്ഗത്തിലെ മണപാട്ടി. റബിയാന അത്ഭുതമായി, ആരാണ് മൈമൂന, ആരാണ് മൈമൂന? മൈമൂന സ്വർഗത്തിൽ എന്റെ ഭാര്യയാകാരുള്ള കാരണം എന്താ? അവിടുന്ന് തിരഞ്ഞു പോവുകയാണ് പറഞ്ഞ കണ്ട അടയാളം വെച്ചുകൊണ്ട് റബിയ കടന്നുപോയി. മിസ്റെന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവേ അവിടുന്ന് ജനങ്ങളോട് ചോദിക്കുന്നു, മൈമൂനയാരാ, മൈമൂനയാരാ അറിയപ്പെടുന്ന മഹാനാ. മൈമൂനാനെ തിരഞ്ഞു നടക്കുകയാണ്. അവസാനം ജനങ്ങൾ വന്നു പറഞ്ഞു, തങ്ങളെ നാല് മൈമൂനമാരാണ് ഈ നാട്ടിലുള്ളത്. ഈ നാട്ടിലാകെ നാല് മൈമൂനമാരാണുള്ളത്. അവര് നാലു പേരും നിങ്ങൾ തിരയുന്നവരല്ല, കാരണം അവര് നല്ലവരല്ല, അവരുടെ സ്വഭാവം മോശമാണ്. റബിയ പറഞ്ഞു, അല്ല, ഈ നാട്ടിലൊരു മൈമൂനയുണ്ട്, ഈ നാട്ടിലൊരു മൈമൂനയുണ്ട്. അപ്പോഴാണ് ഒരു മനുഷ്യൻ പറയുന്നു, റബിയ ഒരു പ്രാന്തിയായ പെണ്ണുണ്ട്, ഒരു പ്രാന്തിയായ പെണ്ണുണ്ട്. അവള് രാത്രിയായ ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്ന് പാട്ടുപാടുന്നവളാ, ഞങ്ങളുടെ ഉറക്കം കളയുന്ന ഒരു പ്രാന്തിയുണ്ട്. റബിയ പറഞ്ഞു, എങ്കിൽ അവളാണ് ഞാൻ തരയുന്ന മൈമൂന. എവിടെയാണ് അവളുടെ വീട്? ഈ കാണുന്ന പർവ്വതത്തിന്റെ മുകളിലാണ് മൈമൂന താമസിക്കുന്നത്. രാത്രിയിലേ ഇറങ്ങി വരാറുള്ളൂ. റബിയ കടന്നു പോവുകയാണ്. തന്റെ സ്വർഗത്തിലെ മണപാട്ടിയ ജീവിതത്തിൽ ഒരിക്കലും കാണാറ്. പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മൈമൂന നിസ്കരിക്കുകയാണ്, മൈമൂന നിസ്കരിക്കുകയാണ്. റബിയ മാറി നിന്നു, അവിടുന്ന് നമസ്കാരം കടിഞ്ഞു. മൈമൂനാനെ കണ്ടപ്പോ അവിടുന്ന് റബിയാനെ വിളിക്കുകയാണ്, അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്നുവിടത്തട്ട് വരാൻ. സ്വർഗത്തിലെ മണപാട്ടി ഒരു പെണ്ണ് കാണല് ചടങ്ങ് നടക്കുകയാണ്. ഒരാണിന്റെയും പെണ്ണിന്റെയും പെണ്ണ് കാണല് ചടങ്ങ് നടക്കുകയാണ്. മൈമൂന പറഞ്ഞു, ഒലുവെടുത്തിട്ട് വാ റബിയ, ഒലുവെടുത്തിട്ട് വാ റബിയ. റബിയ ഒലുവെടുത്തിട്ട് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അവിടുന്ന് പറഞ്ഞു, റബിയ ഒന്ന് ഖുർആനൂദ് റബിയ, ഒന്ന് ഖുർആനൂദ് റബിയ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒലുവെടുത്തിട്ട് പരിശുദ്ധമായ ഖുർആൻ വാങ്ങിയിട്ട് അവിടുന്ന് തന്റെ തലാ സ്വർഗത്തിലെ മണവാട്ടിയുടെ ആഗ്രഹമാണ്, സ്വർഗത്തിലെ മണവാട്ടിയുടെ മോഹമാണ് ഖുർആൻ ഒന്ന് കേൾക്കാർ. റബിയ ഓതുകയാ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അബിന ഖുസ്മിനുഹു ഖലീല ഔസിദ അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. അല്ലാഹുവേ റബിയ സൂറത്തിൽ മുസമ്മിൽ ഇങ്ങനെ ഓതുകയാണ്. മൈമൂന കേൾക്കുകയാണ് മനോഹരമായ ശബ്ദത്തിൽ. തന്റെ സ്വർഗത്തിലെ ഭർത്താവ് പരിശുദ്ധമായ ഖുർആൻ വിടന്ന പാരായണം ചെയ്യുമ്പോ മൈമൂന കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓതി ഓതി ഇന്നലെ അൻകാലം വജഹീമാ ഈ ആയത്തങ്ങ് എത്തുമ്പോ റബിയുടെ കണ്ണ് നിറയുകയാ, റബിയയുടെ കണ്ണ് നിറയുകയാ. മൈമൂന ഇരുന്ന് കരയുകയാണ്, ആ ഭാര്യയും ഭർത്താവും ഇരുന്ന് കരയുകയാ. പടച്ചവരേ മൈമൂന പറയുന്നു, റബിയ ഒന്നുകൂടെ ഓത് റബിയ, ആയത്തൊന്നുകൂടെ ഓത് റബിയ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് ഓതുന്നു, ഇന്നലെ ധൈര്യ അൻകാലം വജഹീമ. ഈ ആയത്തങ്ങ് ഓതുമ്പോ രണ്ടുപേരും പിടഞ്ഞു വീഴുകയാ,
രണ്ടുപേരും പിടഞ്ഞു വീഴുകയാണ്, രണ്ടുപേരും തളർന്നു വീഴുകയാണ്, കരയുകയാണ്, രണ്ടുപേരും കിടന്ന് കരയുകയാണ്. സിനിമ കണ്ടിട്ടല്ല ഉമ്മാ, സീരിയല് കണ്ടിട്ടല്ല ഉമ്മാ, ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ എഴുതി വച്ചിരിക്കുന്ന കഥ വായിച്ചിട്ടല്ല ഉമ്മാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ നരകത്തിന്റെ ആയത്ത് കേട്ടപ്പോ രണ്ടുപേര് കരഞ്ഞുകൊണ്ട് തളർന്നു വീഴുകയാണ്. മൈമൂന പറയുന്നു, റബിയ എനിക്കായത്തൊന്ന് ഓതി തരുവോ, എന്റെ സ്വർഗത്തിലെ ഭർത്താവല്ലേ, എന്റെ സ്വർഗത്തിലെ പുതിയ പിളയല്ലേ, ഒന്ന് ഓതി താറബിയ. പുതുമണ പാട്ടി കിടന്ന് യാചിക്കുകയാണ് റബിയ, പിന്നെയും ഓതുകയാണ്. ഇന്നലെ ദൈന അനുകാലം വജഹീമാ. ഈ ആയത്ത് ഓതുമ്പോ സുബ്ഹാനല്ലാഹ് മൈമൂന കിടന്ന് പിടയുകയാ, മൈമൂന കിടന്ന് പിടയുകയാ, റബിയോട് സലാം പറയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് യാത്ര പറയുകയാ. പെങ്ങളെ പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ ഇതാ ഉമ്മാ, ഓതണമുമ്മാ, കരയണമുമ്മാ, കരയണമുമ്മാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിനകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുമ്പോഴാണ് ശത്രുക്കൾ വീടിനകത്ത് കയറി വന്നത്. ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു വാള് കൊണ്ടു വെട്ടുമ്പോ ഖുർആൻ ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാ, ഖുർആൻ ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ശരീരത്ത് വെട്ടുകൊണ്ടിട്ട് രക്തമിങ്ങനെ ഖുർആനിന്റെ മുകളിൽ വീഴുകയാണ്, ഖുർആനിന്റെ മുകളിൽ വീഴുകയാണ്. ഉസ്മാൻ തങ്ങൾ മരിക്കുമ്പോഴും വെട്ടുകൊണ്ടിട്ട് മരിക്കുമ്പോഴും ഉസ്മാൻ തങ്ങൾ ഖുർആനിൽ നോക്കുകയാ. എന്താണ് നോക്കിയതെന്നറിയോ? റസൂലുള്ള പറഞ്ഞിരുന്നു, ഉസ്മാനേ നീ ബഖറ ഓതുമ്പോഴാ മരിക്കുന്നത്, നിന്റെ രക്തം വീഴുന്ന ആയത്ത് ഏതെന്നറിയോ? ഫസയഖു ഫീകഹുമുല്ലാഹ്, ഈ ആയത്തിന്റെ മുകളിലാ നിന്റെ രക്തം വീഴുന്നത്. ആ ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചിട്ട് ഷഹീദായ സഹാബിയ സയ്യിദുനാ ഉസ്മാൻ